പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മലയാളം സബ്ജക്ട് കോഡ് നമ്പർ 343 ഏതെല്ലാം ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിന് പഠിക്കണം, ഏതെല്ലാം ചാപ്റ്റേഴ്സ് എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2023 ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ 40% TMA മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 60% ചാപ്റ്റേഴ്സ് മാത്രമേ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടതുള്ളൂ എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യണം. ഒരുപാട് സബ്ജക്റ്റിന്റെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മലയാളത്തിന്റെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മൊത്തം 28 ചാപ്റ്ററാണ് നമുക്ക് എന്ത് വരുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിൽ കാണാൻ കഴിയും. ഈ 28 നമുക്ക് ഏകദേശം ഒരു 10 ചാപ്റ്റേഴ്സ് നമുക്ക് പബ്ലിക് എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട്, 40%. ബാക്കി വരുന്ന 60%, 18 ചാപ്റ്റർ മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ ചാപ്റ്റേഴ്സിന്റെ പേര് ഇവിടെ പറയും. അപ്പൊ നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, പേന കൊണ്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡിൽ ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് വെക്കണം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയത് മാത്രം ടിക്ക് ഇട്ടാൽ മതി. 10 ചാപ്റ്ററാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്, അത് ടിക്ക് ഇടുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, ആ ടിക്കിട്ട ചാപ്റ്റർ അല്ലെങ്കിൽ ആ റൗണ്ട് ചെയ്ത ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട, അല്ലാത്ത ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ പഠിക്കണം. ഓക്കെ, അപ്പൊ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഓരോന്ന് പറയാനെ. ഫസ്റ്റ് ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർത്ത് ചാപ്റ്റർ, ഫിഫ്ത്ത് ചാപ്റ്റർ, സിക്സ്ത് ചാപ്റ്റർ, അതേപോലെ തന്നെ 10th ചാപ്റ്റർ, 11, 17, 18, 21, 25, ഇങ്ങനെ 10 ചാപ്റ്റർ ആണ്. ഒന്നും ഞാൻ പറയാം, 1, 4, 5, 6, 10, 11, 17, 18, 21, 25, ഇങ്ങനെയുള്ള ഈ 10 ചാപ്റ്ററിൽ നിന്ന് അസൈൻമെന്റിന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പബ്ലിക് എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിന്റെയും മറ്റുള്ള സബ്ജക്റ്റിന്റെയൊക്കെ സോൾവ്ഡ് അസൈൻമെന്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനലുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെയും അസൈൻമെന്റ് സോൾവ് ചെയ്തത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ NIS SSLC +2 അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിലും മറ്റുള്ള എല്ലാ ജില്ലകളിലും ഓൺലൈൻ ക്ലാസ്സോടുകൂടി നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കീഴിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്, അസൈൻമെന്റ് ഫ്രീ ആയി നൽകുന്നുണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ നമ്മൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക, 9037114679. ഓക്കെ, താങ്ക് യു.